ഹലോ കൂട്ടുകാരെ, ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജിയോയുടെ ഡൗൺലോഡ് സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. ഇതിനുവേണ്ടി നിങ്ങളുടെ ജിയോ സെറ്റിങ്സിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇതിനകം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സോഫ്റ്റ്വെയറാണ്, ഡൗൺലോഡ് ആക്സിലേറ്റർ പ്ലസ് എന്ന സോഫ്റ്റ്വെയർ. ഇത് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് ആ സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ ഇതാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ഇടതുവശത്തുള്ള മെനുവിൽ നിന്നും സെറ്റിങ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, സെറ്റിങ്സ്. ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ അഡ്വാൻസ് സെറ്റിങ്സിലാണ്. നമ്പർ ഓഫ് ഡൗൺലോഡ്സ്, ഒരു സമയം എത്ര ഫയൽ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊന്ന് സെറ്റ് ചെയ്യുക. രണ്ടാമത്തേത് നമ്പർ ഓഫ് പാർട്സ്, ഒരു ഫയലിനെ എത്ര കഷ്ണങ്ങളാക്കി ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓൺലി ബി എ വൈഫൈ എന്നുള്ളതിൻ്റെ ടിക്ക് നിങ്ങൾ ഒഴിവാക്കുക, അൺടിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് റിലയൻസിൻ്റെ ഇപ്പോൾ ഇവിടെ ലഭിക്കുന്ന സ്പീഡ് ചെക്ക് ചെയ്യാം. റിലയൻസിൻ്റെ സ്പീഡ്, ഇൻ്റർനെറ്റ് സ്പീഡ് ചെക്കർ അപ്ലിക്കേഷനായ നെറ്റ് വെലോസിറ്റി ഓപ്പൺ ചെയ്യാം. ഓക്കെ, സ്പീഡ് ടെസ്റ്റ്, ക്വിക്ക് ടെസ്റ്റ്, സ്റ്റാർട്ട്. സെർവറുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിലെ സെർവറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. -91 dB ആണ് നമ്മുടെ സിഗ്നൽ. എത്ര സ്പീഡ് നോക്കാം. ഓക്കെ, നല്ല സ്പീഡുണ്ട്, 24.32 നമുക്ക് ലഭിക്കുന്ന സ്പീഡ്. ഓക്കെ, നമുക്ക് ലഭിച്ചിട്ടുള്ള സ്പീഡ് 23.83 ആണ്. അപ്ലോഡിങ് സ്പീഡ് 1.23. അപ്പം 23.83 MB/s എന്നതിനെ നമുക്ക് റിയൽ സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി 8 കൊണ്ട് ഹരിക്കേണ്ടി വരും. നമുക്ക് ഹരിച്ച് നോക്കാം. 23.83, ഇതിൽ MB ചെറിയ എം കഴിഞ്ഞിട്ട് ചെറിയ ബി ആണെങ്കിൽ അതിന് 8 കൊണ്ട് ഹരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഹരിച്ച് നോക്കാം. 23.84 × 8 2.98 MB, അതായത് വലിയ ബി. ഒരു നമ്മളെ ഫയൽ MB3 ഫയൽ സൈസ് പറഞ്ഞ 5 MB ഫയൽ സൈസ് പറഞ്ഞ അതേ സൈസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൽ ലഭിക്കുന്ന മാക്സിമം സ്പീഡ്, 2.98 MB എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ക്രോം തുറക്കുന്നു. ക്രോമിലുള്ള ഒരു വീഡിയോ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാം. യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക്, അഡ്രസ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ ടാബിൽ സേവ് ഫ്രം നെറ്റ്, സേവ് ഫ്രം ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ പ്രസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വീഡിയോ വന്നിരിക്കുകയാണ്. ഇനി ഇതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യല്ല, ഹോൾഡ് പ്രസ് ചെയ്ത് അതിൻ്റെ ലിങ്ക് അഡ്രസ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇനി ഡാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇവിടെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ലിങ്ക്, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ആഡ്, ഇപ്പോൾ ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ 600 KB, 680 KB ആണ് നമുക്ക് ലഭിക്കുന്ന സ്പീഡ്. 800 നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ വേരിയേഷൻ വരുന്നുണ്ടെങ്കിലും നമ്മുടെ മാക്സിമം സ്പീഡ് 700 വരെയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഓക്കെ, നമുക്കിത് പോസ് ചെയ്യാം. ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാം ഇവിടുന്ന്. ഓക്കെ, റിമൂവ്. ഇനി ഇത് 4 ഓപ്ഷൻ, അതായത് ഡൗൺലോഡ് കണക്ഷൻ ഇവിടുന്ന് നമുക്ക് മാറ്റാം. സെറ്റിങ്സ്,
number of parts nalladu 4 aki set cheya okay okay ini onnodi koduthu nokkam ipo parts inde ennam 4 aki maatittundu add link link paste cheyunu add kodukunu okay edition start download okay നേരത്തെ നമുക്ക് ലഭിച്ചത് 800 കെ ബി ആണ് ഇപ്പോൾ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് 2 എം ബിൻ്റെ മുകളിൽ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ 4 കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഫോണ് കുറച്ചുകൂടി നല്ല സ്പീഡുള്ള ജിഗാർസ് ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് 8 കണക്ഷൻ വരെ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ജിയോയുടെ മാക്സിമം സ്പീഡ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫയൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതാണ് ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ആൻഡ്രോയിഡ് മലയാളി എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ആൻഡ്രോയിഡ് മലയാളിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവരും കൂട്ടുകാരുമായി നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഷോർട്ട് ബ്രേക്ക് താങ്ക്സ് ഫ്രണ്ട്സ്